നമുക്കെല്ലാം വിശ്വാസങ്ങളുണ്ട്, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ വേദഗ്രന്ഥങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിയപ്പെട്ടതുമാണ്. പക്ഷേ നാം നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ എന്താണ് എഴുതി വച്ചിട്ടുള്ളത് എന്ന് നോക്കാറുണ്ടോ? മറ്റു മതഗ്രന്ഥങ്ങളെ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ അത് തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തിട്ടുണ്ടോ? താരതമ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പഠിക്കണം. ഞാനത് ചോദിക്കുന്നത്, ചില വീഡിയോകളിലെങ്കിലും അതിൻ്റെ കമൻ്റായിട്ട് താഴെ വരുന്നത് ചില പ്രത്യേക മതങ്ങളെ ആക്ഷേപിക്കലാണ്, അല്ലെങ്കിൽ അവരുടെ വേദപുസ്തകങ്ങളെ ആക്ഷേപിക്കലാണ്. എൻ്റെ വീഡിയോയുടെ താഴെയും അത്തരത്തിലൊരു കമൻറ്റ് വന്നു. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ തിരഞ്ഞു, പക്ഷേ അവരാരും അത്തരത്തിൽ പറഞ്ഞിട്ടില്ല, പറയാൻ ധൈര്യപ്പെടാത്തതാണോ എന്നെനിക്കറിയില്ല. പക്ഷേ ഈ സമൂഹത്തിൽ മലിനംശമായി കിടക്കുന്ന കാര്യങ്ങളെ അമർച്ച ചെയ്യേണ്ടത്, മാറ്റാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ട് എന്തൊക്കെ വിവാദമായാലും ചില കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിഷയം ഇതാണ്, വേദപുസ്തകങ്ങൾ കമ്പിക്കഥകളാണോ? ആമുഖമായി തന്നെ എനിക്ക് പറയാനുള്ളത്, വേദപുസ്തകങ്ങളിൽ കമ്പിക്കഥകൾ കാണുന്ന ഒരു മനോരോഗികളാണ് എന്നാണ്. അത് ഏത് വേദപുസ്തകത്തിലായാലും, നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് വിശ്വാസികളുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. മതപ്പേരുകളിൽ അറിയപ്പെടുന്നവരും എന്നാൽ വിവിധ മതങ്ങളിൽ ജനിച്ചിട്ട് ജീവിച്ചു പോരുന്ന വിശ്വാസികളല്ലാത്തവരും യുക്തിവാദികളും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. നമ്മൾ ആരെ എടുത്തു കഴിഞ്ഞാൽ അവർ ദൈവവിശ്വാസികളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മതത്തെ വിമർശിക്കുമ്പോൾ, അവരുടെ വേദഗ്രന്ഥങ്ങളെ വിമർശിക്കുമ്പോൾ, അത് തങ്ങളുടെ അജ്ഞതയുടെ തലത്തിൽ നിന്നല്ല വിമർശിക്കേണ്ടത്. അവിടുന്ന് വിമർശിച്ചു കഴിഞ്ഞാൽ സംഗതി കിട്ടൂല. എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാനാണ് മിടുക്കന്മാർ. നമ്മൾ സ്വയം വിമർശിക്കാനോ അല്ലെങ്കിൽ നമ്മളിലേക്ക് നോക്കാനോ തയ്യാറല്ല. നമ്മൾ ഒരു തമാശ എങ്കിൽ പറയുമല്ലേ, ഇതേപോലെ ഇവിടെ മുതൽ മുട്ടു മുതൽ ഇങ്ങോട്ടില്ല, മുട്ടില്ലാത്തവനാണ് തട്ടില്ലാത്തവനെ കുറ്റം പറയുക എന്നുള്ളൊരു അവസ്ഥയാണ് നോക്കുകയാണെങ്കിൽ. നമുക്ക് മറ്റുള്ളവർ കുറ്റം പറയണമെങ്കിൽ, മതവും വേദവുമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്, മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മളിലേക്ക് നമ്മൾ നോക്കുന്നില്ല, നമ്മുടെ വിശ്വാസ ആചാരങ്ങളിലേക്ക് നമ്മൾ നോക്കുന്നില്ല. അത് നോക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ വേദപുസ്തകങ്ങളൊക്കെ കമ്പിക്കഥകളായിട്ട് നമുക്ക് തോന്നുന്നത്. നമ്മുടെ ഭാരതത്തിൽ ഭാരത സംസ്കാരം അനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ജീവിതം അനുസരിച്ച് പല ക്ഷേത്രങ്ങളിലും രതിശില്പങ്ങളുണ്ട്. അതുപോലെ തന്നെ പല കഥകളിലും രതിവർണ്ണനകൾ ധാരാളമുണ്ട്. അതുപോലെ നമ്മുടെ വിശ്വാസങ്ങൾ നോക്കുകയാണെന്നെങ്കിൽ, ഇപ്പോൾ ശിവ ആരാധനയുണ്ട്, ശിവലിംഗത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുപോലെ ഭാരതത്തിൽ യോനി പൂജയുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് ആക്ഷേപിക്കാൻ പറ്റും, ഇതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചുകൊണ്ട് പത്താം ക്ലാസ്സിലെ പാഠപുസ്തകം പഠിച്ചാൽ പറ്റില്ല. അതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്. എന്താണ് വിശ്വാസം, എന്താണ് രതി, എന്താണ് ഭൂമി, എന്താണ് എനർജി, എന്താണ് ഫിസിക്കൽ ബോഡി, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രം മനസ്സിലാകുന്ന കഥയാണ്. അതല്ലാതെ ഏതെങ്കിലും മതത്തെ അന്ധമായി വിമർശിക്കാനോ, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും മതവിഭാഗങ്ങളെ ആക്ഷേപിക്കാനോ നടക്കുന്നവർക്ക് മനസ്സിലാകുന്നതല്ലാതെ, അത് ഏത് മതത്തിലുള്ളവരായാലും, അതിനി ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഇനി മറ്റേതെങ്കിലും മതസ്ഥനായാലും, വേദപുസ്തകങ്ങളെ ലൈംഗികതയെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ് ശുദ്ധമായിരിക്കണം. മനസ്സ് ശുദ്ധമാകാതെ വികലതകൾ മാത്രം ചകഞ്ഞ് നടക്കുന്നവർ പറയുന്ന വികലതകൾ സമൂഹത്തിന് ദ്രോഹമേ ഉണ്ടാക്കൂ. മനസ്സ് നിറയെ വിഷം വെച്ചുകൊണ്ട് മറ്റു മതത്തെ നോക്കുന്നവർക്ക് എല്ലാം ഇതുപോലെ തെറ്റായിട്ട് തോന്നും. സ്വന്തം കാര്യങ്ങളെ ന്യായീകരിക്കാൻ എല്ലാവരും ശ്രമിക്കുകയും ചെയ്യും. ഞാനിത് ഏതെങ്കിലും മതത്തെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അന്യായീകരിക്കുകയോ ഒന്നും ചെയ്യല്ല. എനിക്ക് എല്ലാ മതത്തെയും ഉൾക്കൊള്ളാനും എല്ലാ മതസ്ഥരുമായിട്ടും ചേർന്ന് ജീവിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേകിച്ചൊരു മതമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നല്ലതായിട്ടോ മോശമായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം എല്ലാത്തിലും നന്മയുണ്ട്, അതിൻ്റെ സത്യമെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും വേദപുസ്തകങ്ങളിലെ ലൈംഗികത എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. എൻ്റെ കഴിഞ്ഞ ഒരു കമൻറ്റിൽ ഒരാൾ എഴുതി കണ്ടു, കമ്പിക്കഥകളുടെ കൊച്ചു പുസ്തകമാണ്, അവർ ഖുർആനെയാണ് അങ്ങനെ വിമർശിച്ചെന്ന് അവരുടെ അജ്ഞതയിൽ നിന്ന് മനസ്സിലായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അജ്ഞതയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ളവരുടെ അജ്ഞതയാണ്. അങ്ങനെ ഓരോരുത്തർക്കും വ്യക്തിപരമായി എടുത്ത് വിമർശിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള രതിശില്പങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള സങ്കല്പങ്ങളോ മറ്റ് ആ വിശാല സങ്കല്പങ്ങളോ ഒന്നും ഖുർആനിലോ മറ്റ് വേദഗ്രന്ഥങ്ങളിലോ കാണാൻ ഉണ്ടാവില്ല. അതിനർത്ഥം അവയെല്ലാം ഇതിനേക്കാൾ കേമമാണെന്നാണ്? അല്ല. ഓരോ സമൂഹത്തിനും ഓരോ സംസ്കാരമുണ്ട്, ഓരോ സംസ്കാരത്തിനും അതിൻ്റെതായ മൂല്യമുണ്ട്.
ആ മൂല്യത്തിൽ ഉൾപ്പെടുന്നതാണ് രതിയും അതുപോലെ രതിസങ്കല്പങ്ങളും എന്ന് പറയുന്നത്. അത് അധാർമികമായത് ഈ അടുത്ത കാലത്താണ്. അതിനെ ചൂഷണമായിട്ടും അല്ലെങ്കിൽ പീഡനമായിട്ടും മറ്റ് ഒക്കെ നമ്മൾ ആഘോഷപൂരിതമാക്കുമ്പോൾ അർത്ഥമില്ലാതെ പോകുന്നത് രതിസങ്കല്പങ്ങളാണ്. എന്താണ് രതി, അല്ലെങ്കിൽ എങ്ങനെയാണ് രതി എന്നൊക്കെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. ആ സംസ്കാരത്തിലൂടെ നമ്മൾ പഠിക്കണമെങ്കിൽ അതൊന്നും അശ്ലീലമായി നമുക്ക് തോന്നുകയേയില്ല. സ്വാഭാവികമായും അത്തരം സാംസ്കാരികമായി ജീവിച്ചു വരുന്ന ഒരു സമൂഹത്തിലേക്ക് വരുന്ന വേദഗ്രന്ഥങ്ങളും അതിനെ വിമർശിക്കുന്നതും അതിനെ ശുദ്ധീകരിക്കുന്നതും അതിനെ സ്വാംശീകരിക്കുന്നതും അതിനെ കൃത്യമായി പഠിപ്പിക്കുന്നതുമായിരിക്കും. അത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ അറബികളുടെ ഇടയിലായാലും അവിടെ വരുന്ന മറ്റൊരു വേദപുസ്തകം എന്ന് പറയുന്നത് അവരെ സമുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും. ഇവയെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവയെല്ലാം കൂടെ സംഗമിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, കൂർമ്മമായൊരു പോയിന്റ് ഉണ്ട്. അവിടെ ഈ വേദങ്ങളും ഈ വേദപുസ്തകങ്ങളും അതിലുള്ള വിശ്വാസ സംഹിതകളും വിശ്വാസങ്ങളും എല്ലാം ഒന്നാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അത് മനസ്സിലാക്കാതെയാണ് തമ്മിലടിക്കുന്നതും ഇങ്ങനെ ആക്ഷേപിക്കുന്നതും. പക്ഷെ പലരും മനസ്സിലാക്കുന്നില്ല. തങ്ങളുടെ കമൻറ്റുകൾ മറ്റുള്ളവർ കാണുന്നുണ്ട്, ആ കാണുന്നത് കൊണ്ട് തങ്ങളെ വിലയിരുത്തുന്നുണ്ട് എന്ന്. ഒരുപക്ഷെ മറ്റുള്ളവരെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഫേക്ക് ഐ ഡികൾ ഉണ്ടാക്കുന്നവരായിരിക്കാം. പക്ഷെ അത്തരത്തിൽ വേദങ്ങളിലെല്ലാം കമ്പിക്കഥകൾ മാത്രമാണ് ഉള്ളതെന്നും, അതിനെ വേദങ്ങളെന്ന് പറയുമ്പോൾ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളായിക്കോട്ടെ, ഇസ്ലാമിക വേദഗ്രന്ഥമായിക്കോട്ടെ, ബൈബിൾ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിലൊക്കെ കമ്പികഥകൾ തിരയുന്നവർ കമ്പികഥകൾ മാത്രം തിരഞ്ഞു വായിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെയൊക്കെ ഗൂഗിൾ ഹിസ്റ്ററി ഒന്ന് നോക്കിയാൽ മതി. മറ്റുള്ളവരെ ആക്ഷേപിക്കലല്ല വിശ്വാസം എന്ന് പറയുന്നത്, അവരെ അംഗീകരിക്കലാണ്. അവരുടെ വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കലാണ്. അതിനർത്ഥം നമ്മളത് ഉൾക്കൊള്ളണമെന്നല്ല. അത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉൾക്കൊണ്ടാൽ മതി, ഇല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ മതം, അവരവരുടെ വിശ്വാസ സംഹിതകളനുസരിച്ച് ജീവിക്കുന്നു, അവരുടെ വേദപുസ്തകത്തെ പിൻപറ്റുന്നു. നമ്മൾ നമ്മുടെ വേദഗ്രന്ഥം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്നു, അതനുസരിച്ച് ആരാധിച്ച് നമ്മുടെ ദിനരാത്രങ്ങൾ കഴിയുന്നു. അപ്പോൾ ഇത് രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് തിരയാൻ നിന്ന് കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും. കാരണം അങ്ങനെ തെറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ സ്വന്തം വേദഗ്രന്ഥം ശരിയും മറ്റുള്ളവരുടെ വേദഗ്രന്ഥം എല്ലാം തെറ്റുമായിരിക്കും. അവർ വർഗീയവാദികളാണ്, അവരാണ് വർഗീയവാദികൾ, അവരാണ് നമ്മുടെ ഇന്ത്യയെ നശിപ്പിക്കുന്നത്. വിശ്വാസികളല്ല, വിശ്വാസികൾ ഒരിക്കലും ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെ എവിടെയും നശിപ്പിക്കില്ല. വിശ്വാസികൾക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയും, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും, അവരെ ചേർത്ത് പിടിക്കാൻ കഴിയും, ഏത് മേഖലയിലും ഒരുമിച്ച് നിൽക്കാനും കഴിയും. നമ്മൾ എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. മറ്റ് വേദപുസ്തകങ്ങളിലെ കമ്പികഥകൾ തിരയാതെ സ്വന്തം വേദപുസ്തകങ്ങളിലും അത്തരം കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് എന്തിനാണ് കൊടുത്തത്, അതേത് സന്ദർഭത്തിലാണ്, എങ്ങനെയാണ് അത്, നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ശുദ്ധ മനസ്സോടെ വായിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ എല്ലാം നിഷിദ്ധമാണ് എന്ന് കരുതി ജീവിക്കാനല്ല. നമുക്കിഷ്ടമല്ലാത്തത് ഒന്നും വേറെ ആരും ചെയ്യണ്ട എന്നുള്ളത് തീവ്രവാദമാണ്. അത്തരത്തിലുള്ള തീവ്രവാദങ്ങളൊന്നും ഒരു മനുഷ്യ നന്മയ്ക്കും ഉപകരിച്ചിട്ടില്ല. മനുഷ്യന് സർവനാശമല്ലാതെ യാതൊന്നും സമ്മാനിച്ചിട്ടുമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ മനുഷ്യരാണ് ആകേണ്ടത്. വേദപുസ്തകത്തിലെ ലൈംഗികത തിരയലല്ല, വേദപുസ്തകത്തിലാണത് വേണ്ടത്. കാര്യം മനുഷ്യനെ സമുദ്ധരിക്കേണ്ടത് വേദപുസ്തകങ്ങളുടെ ജോലിയാണ്. അതുകൊണ്ട് അതുണ്ടാകും, അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടാകും. അതിൻ്റെ സത്തയും അന്തസത്തയും പഠിച്ച് അന്തസ്സായി അത് കൊണ്ടുപോവുകയാണ് വേണ്ടത്.